അപ്പം നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ തിരുമോന്ത ക്യാമറയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഇതൊരു വീഡിയോ സീരീസാണ്. അപ്പം ഇതിന് മെയിനായിട്ട് എനിക്ക് പ്രചോദനം നൽകിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ RD 350 വാങ്ങണം, RX Z 5 Speed വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കാറുണ്ട്. പക്ഷേ സാമ്പത്തികമാണ് ഏറ്റവും വലിയ ഒരു ചാലഞ്ച്. ഇനി അങ്ങോട്ട് പോകും തോറും ഈ സാധനങ്ങൾ വാങ്ങാൻ എളുപ്പമല്ല. അപ്പം ആദ്യത്തെ കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു പേപ്പറില്ലാത്ത വണ്ടി ഒരിക്കലും വാങ്ങരുത്. ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കത് ഫിറ്റ്നസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് പൈസയാവും. ഔട്ട് സ്റ്റേഷൻ വണ്ടിയാണെങ്കിൽ NOC ഉണ്ട്, പക്ഷേ NOC എക്സ്പയർഡ് ആണ്. അങ്ങനത്തെയൊക്കെ കേസുകളിൽ പോയി തലവെക്കരുത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തലവേദന പിടിച്ച കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, നമുക്ക് അധികം ഇപ്പം സാമ്പത്തികമില്ല, ഇപ്പോൾ ഒരു വണ്ടി വാങ്ങാനുള്ള കാശില്ല, പക്ഷേ വണ്ടി വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതിനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയൊരു പൈസ, അതായത് നമ്മളെ കൊണ്ടൊക്കെ താങ്ങുന്ന രീതിയിൽ ഒരു പൈസ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ പൈസ എടുത്തിട്ടിട്ട് നമ്മൾ അതിനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് അതിനെ വീണ്ടും വിറ്റ് ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കി. അതായത് ഇതിപ്പോൾ ആരെയും ചീറ്റ് ചെയ്യാനുള്ള ഒരു ലക്ഷ്യത്തോടെയല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഓവർ ദി ഇയേഴ്സ്, അതായത് കുറേ വർഷങ്ങൾ കൊണ്ട് ഒരുപാട് സ്പെയർസ് കെട്ടിക്കിടപ്പുണ്ട് വീട്ടിൽ. അപ്പം ഇതിനകത്ത് മിക്കതും ഞാനിപ്പം യൂസ് ചെയ്യാറില്ല. അപ്പം അത് യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും വളരെ കുറവാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ വെറുതെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് വേണ്ടാത്ത സാധനങ്ങൾ കൊടുത്ത് അടുത്ത എന്തെങ്കിലും ഒരു സാധനം വാങ്ങാം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പം നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിക്കുക, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിൽക്കാനായിട്ട് സാധനങ്ങളൊന്നുമില്ല, അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ ഇതിനെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആക്കാൻ പോവാണ്. അതായത് നമ്മളിപ്പോൾ വിറ്റ് കിട്ടുന്ന കാശ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങും, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ റോൾ ചെയ്ത് അടുത്ത സാധനം വാങ്ങാൻ പോകുന്നത്. അപ്പം ഇത് ഇന്ത്യയിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാർ വാങ്ങുന്നു. അപ്പോൾ ഈ ഒരു കാർ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡീലർ ലൈസൻസ് ഉണ്ടെങ്കിൽ US വണ്ടികൾ ഓക്ഷനിൽ പോയി വാങ്ങാൻ പറ്റും. അപ്പം അതെന്ന് പറയുന്നത് ഓൾറെഡി പുറത്ത് കിട്ടുന്നതിനെക്കാട്ടി ഒരു $300-$200 ആയിരിക്കും അത് കിട്ടുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് വിൽക്കുമ്പോൾ തന്നെ $1,000 കിട്ടുമ്പോൾ അവർക്ക് അവിടെ തന്നെ നല്ലൊരു മാർജിനായി. പക്ഷേ നമ്മൾ ഈ നാട്ടിൽ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നമ്മളിത് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഈ പറഞ്ഞ പോലെ OLX എന്ന് വാങ്ങണം, അല്ലെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്ന് വാങ്ങണം, അല്ലെ തപ്പി നോക്കി വാങ്ങണം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് ചിലപ്പം ഒരു വർഷം നീണ്ടുപോകാം, രണ്ട് വർഷം നീണ്ടുപോകാം, പക്ഷേ എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ട് നമ്മളിതിനെ എല്ലാവരും ഇപ്പം കാണുന്ന പ്രേക്ഷകരൊക്കെ എൻ്റെ കൂടെ തന്നെ ഈ ഒരു യാത്രയിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു യാത്രയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വില കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട്, അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു RX 135 ടാങ്കിന്, 5 Speed ടാങ്കിന് ഇപ്പോൾ 6,000 രൂപയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4,000 അല്ലെ 4,500 രൂപയ്ക്ക് എവിടെയെങ്കിൽ കിട്ടുമോ, അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മളതിനെ ഒരു 6,000 രൂപയുടെ ലെവലിലെ സാധനമാക്കുക. അതായത് കഴുകി പോളിഷ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് വൃത്തിയാക്കി. അപ്പോൾ വൃത്തിയാക്കുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം റേറ്റ് അതിൻ്റെ കൂടും. അപ്പം അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ വിറ്റ്, ഇപ്പോൾ RX 135 5 Speed ടാങ്ക് വാങ്ങിച്ചിട്ട് നമ്മൾ അത് കൊടുക്കുമ്പോൾ, ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ പ്രോഫിറ്റ് 1,000 രൂപയാണെങ്കിൽ
1000 രൂപ മാറ്റി നമ്മൾ വയ്ക്കും. നമ്മൾ ഒറിജിനലി കിട്ടിയ മുതൽ ചിലവാക്കിയ മുതൽ നമ്മൾ തിരിച്ച് നമ്മളുടെ ഫണ്ടിലേക്ക് എടുത്ത് മാറ്റും നമ്മളുടെ ഡെയിലി യൂസിന് വേണ്ടി. അപ്പം ഈ 1000 രൂപ വെച്ചിട്ടായിരിക്കും അടുത്ത സാധനം വാങ്ങുന്നത്. ഇപ്പോൾ അടുത്ത സാധനം ഉദാഹരണത്തിന് ചിലപ്പോൾ RXZ-ൻ്റെ പഴയ സെക്കൻഡ് ഹാൻഡ് ഫുൾ ക്ലാമ്പ് സെറ്റായിരിക്കും. അതായത് ഈ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റ് സ്റ്റേ, പിന്നെ അത് കഴിഞ്ഞിട്ട് എൻജിൻ ക്ലാമ്പ്സ്. അപ്പോൾ അതാണ് നമ്മൾ ഉദാഹരണത്തിന് വാങ്ങാൻ പോകുന്നതെന്ന് വെച്ചോ. ഇപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ആക്രിയിൽ, ഞാൻ ഉദാഹരണം പറയുകയാണ്, ഇതൊന്നും കിട്ടുന്നുള്ള കാര്യം ഉറപ്പില്ല. ആക്രിയിൽ നമുക്ക് ഈ ഒരു സാധനം ചിലപ്പോൾ കിട്ടുന്ന ഒരു എന്തു പറയട്ട് ഒരു 500 രൂപയ്ക്ക് ആയിരിക്കും. അപ്പോൾ 500 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് നമ്മളുടെ ഒരു 500 രൂപ വീണ്ടും ബാക്കിയുണ്ട്. അപ്പോൾ ആ 500 രൂപ വെച്ചിട്ട് അടുത്ത സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ഇങ്ങനെ 1000 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് അത് വിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം 1500 രൂപയായിരിക്കും. ഇപ്പം നമ്മളിത് വിൽക്കാൻ നേരത്ത് നമ്മൾ മാർക്കറ്റ് റേറ്റ് നോക്കും. മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ട് മാർക്കറ്റ് റേറ്റ് നോക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഒലക്സ് തന്നെയാണ്. അപ്പോൾ അവിടെ ഈ സാധനങ്ങൾ എന്ത് വിലയ്ക്ക് വിറ്റുപോകുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഈ സാധനങ്ങൾ എന്ത് വിലയ്ക്ക് വിറ്റുപോകുന്നു, അതനുസരിച്ച് നമ്മൾ നമ്മളുടെ വില ഒന്നി അതിൻ്റെ ഈക്വലായിട്ട് വയ്ക്കും, അല്ലെങ്കിൽ കുറച്ച് കുറവായിട്ട് വയ്ക്കും. അങ്ങനെ നമ്മളത് വിൽക്കുമ്പം ഇപ്പം നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന ലാഭം 500 രൂപയാണെങ്കിൽ ഇപ്പം നമ്മളുടെ കയ്യിലുള്ള ഫണ്ട് 1500 രൂപയായി. അപ്പോൾ 1500 രൂപയ്ക്ക് അടുത്ത സാധനം വാങ്ങിച്ച് അതിന് 2000 രൂപയ്ക്ക് വിറ്റ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കയറി പോവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ബൈക്ക് വാങ്ങാണ്. അപ്പം ഇത് കേട്ടിട്ട് ഇപ്പോൾ എല്ലാവരും ഞെട്ടുമായിരിക്കും. ഇന്നലെയും ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ആൾക്കാർ ചിലവർ ചോദിച്ച ആംവേ വല്ലതും ആണോന്ന്. അങ്ങനെയൊന്നുമല്ല, ഉടായ്പ പരിപാടിക്ക് നമ്മൾ ഇറങ്ങില്ല. നമ്മൾ ഈ സാധനങ്ങൾ കഷ്ടപ്പെട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് മെനക്കെട്ട് കുറച്ച് സമയമിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിനെ വിൽക്കാൻ നോക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് റിസർച്ച് ചെയ്യാനുണ്ട്. ഇപ്പം ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു എങ്ങനെ പറയുക, അപ്പം ആദ്യം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു RXZ-ൻ്റെ അല്ലെ ഒരു RX-135 അല്ലെ RX-100 ചേസ് എവിടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഇരിപ്പുണ്ട്, കണ്ടീഷൻ വളരെ നല്ലതാണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ 1500 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ അത് 1500 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്നതിന് മുമ്പേ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം എത്ര രൂപയ്ക്കാണ് നമുക്ക് വിൽക്കാൻ കഴിയുക. അപ്പം നമ്മൾ നോക്കുമ്പം ഓരോരുത്തർ 3000-4000 രൂപ ചോദിച്ചിട്ടുണ്ട്. അപ്പം 4000 രൂപയ്ക്കൊന്നും ഇത് കച്ചവടം ആവണമെന്നില്ല. അപ്പോൾ 1500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചാണെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾക്ക് ഒരു 3000 രൂപയ്ക്ക് ഇത് വിൽക്കാം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സാധനത്തിന് അതിൻ്റെ അത്രയും കണ്ടീഷൻ ഉണ്ടോ, അത് ആദ്യം നോക്കണം. അപ്പോൾ കണ്ടീഷൻ ഇല്ലെങ്കിൽ അത് ആ കണ്ടീഷനിലാക്കിയെടുക്കാൻ എത്ര പൈസയാണ്. ഇപ്പം ചിലപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ ഒരു 1-2 റോളിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നഷ്ടം വന്നേക്കാം. പക്ഷേ ആ നഷ്ടം കൊണ്ട് നമ്മൾ തളരരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 0 പൈസ വെച്ചാൽ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 1 രൂപ കിട്ടുന്നത് നമുക്ക് ലാഭമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ കളിക്കകത്ത് ഇറങ്ങാൻ. ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ള എല്ലാ സ്പെയറും, അതായത് ഞാൻ ഉപയോഗിക്കാത്ത ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്പെയേഴ്സ് എല്ലാം എടുത്ത് ഞാനിപ്പം ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടി ഒരു ബയറിനെ വാങ്ങി കണ്ടുപിടിക്കലാണ്. അപ്പോൾ ആ ബയറിനെയും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യത്തെ ഫണ്ട് വന്നു തുടങ്ങും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡെസ്പറേറ്റ് ആവരുത്. ഇപ്പോൾ ഒരുത്തൻ വന്ന് നമ്മളുടെ അടുത്ത് പറയുകയാണ് നിങ്ങളുടെ 5000 രൂപയുടെ സാധനത്തിന് ഞാൻ  1000 രൂപയെ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അവനെ പോയി തെറി വിളിക്കാനും നിൽക്കരുത്, അല്ലാതെ ഒരു 1000 രൂപയ്ക്ക് അത് വിൽക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ സാധനം ഒരു 5000 രൂപയ്ക്ക് വിറ്റുപോകുമെന്ന് അറിയാമെങ്കിൽ വെയിറ്റ് ചെയ്യുക. അത് പേഷ്യൻസ് ആണ് ഏറ്റവും വലുത്. ഇത് നമ്മളൊരു വലിയ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്, ചെറിയ ഗെയിമല്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഈ ഗെയിം കളിക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് വിൽക്കാൻ പറ്റിയ അത് നോക്കാം. അപ്പം ഇനി അതിലോട്ടാണ് നമ്മൾ തിരിയാൻ പോകുന്നത്. ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള സ്പെയേഴ്സ്. ഓക്കെ, ഇതിനകത്ത് ഒരു RXZ-ൻ്റെ ഫുൾ ബോഡി കിറ്റുണ്ട്. ഇതിന് റിപ്പയർ ചെയ്യേണ്ടി വരും. ഈ ഒരു ചെറിയ പീസ് മിസ്സിംഗ് ആണ്. ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ചെയ്യേണ്ടി വരും. ഇത് റിപ്പയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മാസ്കും റിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ മാസ്കിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് റിപ്പയർ ചെയ്ത. ടെയിൽ പാനലിൽ ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ട്, നമുക്ക് റിപ്പയർ ചെയ്യാം. ഇവിടുത്തെ ഒരു സാധനം മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക് കിറ്റ്. പിന്നെ അതാ നമുക്ക് ഇവനെയും കൂടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ടാങ്ക്. ടാങ്ക് ഞാൻ ഫുൾ റിപ്പയർ ചെയ്യിപ്പിച്ചതാണ്, അതിൻ്റെ ഫുൾ തകിടൊക്കെ മാറ്റി നന്നായിട്ട് ചെയ്തതാണ്. എന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ
2K പ്രൈമർ അടിച്ച് വെച്ചേക്കാണ്. ഇത് ഒന്ന് 600 പേപ്പർ വെച്ച് നന്നായിട്ട് തേച്ചതാ. ഈ ഒലിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ ഡയറക്റ്റ് പെയിൻ്റ് അടിക്കാം, വേറെ ഒന്നും ചെയ്യേണ്ട. ഇത് നല്ല കൂടിയ 2K പ്രൈമറാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നു. ഇത് പഴയ ഒരു RX കൂടെ വന്ന അലോയ്സ് ആണ്, FIERO F2 ഡിസ്ക് പ്ലേറ്റ്. ഞാൻ ആദ്യം വിചാരിച്ച് ഈ പ്രോട്ടോണിൻ്റെ ചേംബർ എടുത്ത് നമ്മളുടെ ബിഗ് ബോർ കിറ്റിന് യൂസ് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ച അതിനെ കസ്റ്റമായിട്ട് ഒരു ചേംബർ ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും കൊടുക്കുന്നുണ്ട്. RX 100 6 ഹോൾ സൈലൻസറാണ്. അത് നടുക്ക് വെച്ച് പൊട്ടിപ്പോയി. അപ്പം പൊട്ടി കഴിഞ്ഞിട്ട് അതിനെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പൊട്ടിയത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം മറ്റേ അതിൻ്റെ 6 ഹോളും ചില്ലുകളെല്ലാം ഉണ്ട്. ഒന്നും മോഡിഫൈ ചെയ്തിട്ടില്ല. അടുത്തതൊരു ഷോഗണിൻ്റെ സൈലൻസറാണ്. അത് നമുക്ക് കൊടുക്കാം. പിന്നെ ഇത് RD 175 ഫോർക്ക് സെറ്റാണ്. മഡ്ഗാർഡും അതെ, പക്ഷേ മഡ്ഗാർഡ് RD 350 ഇടാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ കുറച്ച് പണിയുണ്ട് ഇതിനകത്ത്. പിന്നെ ഉള്ളത് ഒരു RX 100 ഹെഡുണ്ട്, ചെയിൻ കവേഴ്സ് ഉണ്ട്. ഒറിജിനൽ ഓൾഡ് ടൈപ്പ്, അതായത് മേളിൽ ഹോൾ വരുന്നത്, ഇപ്പോൾ വരുന്നതൊക്കെ താഴെയല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് RD ഇതൊരു മറ്റേ സീറ്ററിങ്ങാണ്, എൻ്റെ ബാക്കിൽ വരുന്നത്, ഗ്രാബ് റെയിൽ എന്നും പറയും. ഇത് ആഫ്റ്റർ മാർക്കറ്റ്. പിന്നെ കോണ്ടിനെൻ്റൽ GT മഡ്ഗാർഡ്. പിന്നെ അത് കഴിഞ്ഞ് ഫോർക്ക് ബ്രേസ്. പിന്നെ RD വൈസർ. വൈസറിനകത്ത് ഈ ഗ്ലാസ് ചെറുതായിട്ട് അല്ല, നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും. അപ്പോൾ ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു റേറ്റ് ഇടാം. റേറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ നിന്ന് തുടങ്ങാം. നമ്മുടെ FIERO F2 റോട്ടർ ഒരു 500 നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ 500 കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം വേറെ എന്താ ചെയ്യാൻ പറ്റുമെന്ന്. റിംസ് രണ്ടും ഇപ്പം ഫേസ്ബുക്കിലും OLX കാണുന്നതെന്ന് വെച്ചാൽ 5000-6000 ഓരോരുത്തർ ചോദിക്കുന്നത്. നമുക്കൊരു 2500 പ്ലസ് ഇപ്പം ഷിപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഷിപ്പിങ്ങിൻ്റെ കോസ്റ്റ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡിസ്കാക്കാം. അപ്പോൾ ഇവിടെ ഇത് പ്ലേറ്റ് കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു അഡാപ്റ്റർ പ്ലേറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് തന്നെ ഹോൾ ഡ്രില്ല് ചെയ്ത് ഇതിനെ ഡിസ്കാക്കാൻ പറ്റും. അപ്പം ഇതൊരു തെറ്റില്ലാത്ത ഓപ്ഷനാണ്. ചിലവർക്കൊക്കെ ആവശ്യം വരും, ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ആവശ്യമുള്ളവർക്ക് നമുക്കിത് കൊടുക്കാം. പ്രോട്ടോൺ ചേംബർ എനിക്ക് ഒന്ന് ഈസിലി ഒരു 4,000-5,000 റുപ്പീസ് കിട്ടുകയെന്ന്. അപ്പം നമുക്കൊരു 3,500 ഇടാം, അല്ല ഒരു 3,000 ഇടാം. 3,500 എന്തിനാ? 6 ഹോൾ സൈലൻസർ ഇപ്പം ഇത് പ്ലേറ്റ് ചെയ്യാൻ തന്നെ 1000 രൂപയായി. പിന്നെ ഇത് പൊട്ടിപ്പോയി, ഇത് വേസ്റ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ റിപ്പയറും ചെയ്യിച്ചു ഞാൻ. അതുകൊണ്ട് ഇത് ഒരു 1000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഷോഗണിൻ്റെ ചേംബർ സൈലൻസറാണ്. അപ്പോൾ അത് ജസ്റ്റ് ചെറുതായിട്ട് തുരുമ്പെടുത്തിട്ടേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ട് സാൻഡ് പേപ്പർ ഇട്ട് വരച്ച് കഴിഞ്ഞാൽ വീണ്ടും പൗഡർ കോട്ട് ചെയ്ത് പുത്തനാക്കാൻ പറ്റും. എല്ലാ പാർട്സും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് നമുക്കൊരു 1500 അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് വിൽക്കാൻ നോക്കാം. അടുത്തെന്ന് പറയുന്നത് RD 350 ഒറിജിനൽ ചെയിൻ സ്പ്രോക്കറ്റാണ്. പിന്നെ ബുള്ളറ്റിൻ്റെ ഓറിങ് ചെയിനാണ്. അപ്പോൾ ഈ ചെയിൻ സ്പ്രോക്കറ്റ് ഞാൻ എൻ്റെ വണ്ടിയിൽ മാറിയതാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ കുഴപ്പമില്ല, ഇത് ഒരു ബാക്കപ്പായിട്ട് ഞാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ സാധനം നമുക്കൊരു പറ്റുമെങ്കിൽ ഒരു 500-600 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത ഈ ബോഡി കിറ്റ് എല്ലാം കൂടെ നമുക്കൊരു 1000 രൂപയ്ക്ക് കൊടുക്കാം. ചെയിൻ കവറ് ഇത് ഫ്രഷ്ലി പെയിൻറ്റഡ് ആണ്, പക്ഷേ ഇരുന്ന് അഴുക്കായിപ്പോയി. അപ്പോൾ ഇത് നമുക്കൊരു 500 രൂപയ്ക്ക് കൊടുക്കാം. അടുത്തതെന്ന് പറയുന്ന ടാങ്ക് ഈ പറയുന്ന പോലെ കിട്ടാനില്ല. ഇതിനകത്ത് ഞാൻ ഏകദേശം ഒരു 2500 രൂപ വെൽഡിങ്ങിനൊക്കെ ചിലവാക്കി. പിന്നെ ഇത് ഫുൾ കഷ്ടപ്പെട്ടിരുന്ന് ബോഡി വർക്കൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ടാങ്കാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം. നമുക്കിത് ഒരു 6000 രൂപ പ്ലസ് ഷിപ്പിങ്ങിന് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്വിക്ക്ലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇട്ടില്ല. RD 175 അല്ലെ RD 350 ഇടാൻ പറ്റുന്ന മഡ്ഗാർഡ് നമുക്കൊരു 500 രൂപ. പിന്നെ അതിൻ്റെ ഇത് RD 175 ഫ്രണ്ട് ഫോർക്കാണ്, പിന്നെ അതിൻ്റെ ബാക്കി സാധനങ്ങളും. അപ്പോൾ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 500 രൂപയാണെങ്കിൽ 500 തീരെ പറഞ്ഞു പോയി, 1000 രൂപയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതിനകത്തൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് RX 100
ഇതിൻ്റെ 175 തന്നെ ഹബിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്രേക്കിംഗ് പവർ കൂടും ഫ്രണ്ടിൽ. അപ്പോൾ ഡിസ്ക് വേണ്ട, ഡ്രം ബ്രേക്സ് മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ അത് നമുക്കൊരു 1500 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ റിമ്മ് നമ്മൾ 2500 പറഞ്ഞത്, 2500 പ്ലസ് പ്രോട്ടോണിൻ്റെ ചേംബർ ഒരു 3000 ഇടാം. അപ്പോൾ 5500 പ്ലസ് RX 100 1000, 6500 ഷോഗണിൻ്റെ 2000, 7000 8500, 500 നമ്മുടെ RD 175 മഡ് ഗാർഡ് 8000 പ്ലസ് 1500 9500. പിന്നെ അത് കഴിഞ്ഞിട്ട് മാസ്കിൻ്റെ പ്രൈസ് നമുക്ക് പറയാം. ഈ ചെയിൻ സ്പ്രോക്കറ്റ് 500, അപ്പോൾ അത് 10000. പിന്നെ കോണ്ടിനെൻ്റൽ GT മഡ് ഗാർഡ് നമുക്കൊരു 500 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ അത് ആ ഒരു 500 ആകുമ്പം 10500. പിന്നെ സീറ്ററിങ് നമുക്കൊരു 500 രൂപയ്ക്ക് കൊടുക്കാം. അപ്പം 11500 അതും കൂടെ കൂട്ടിയിട്ടാണ് ആവുന്നത്. ഈ ബോഡി കിറ്റ് എല്ലാം കൂടെ നമുക്കൊരു 1000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ 1000 രൂപ എന്ന് പറയുമ്പം 12 മഡ് ഈ ചെയിൻ കവർ 500, 12500. പിന്നെ ഇതിനകത്ത് ഈ ഹെഡ് നമുക്കൊരു 500 രൂപയ്ക്ക് കൊടുക്കാം. 12500 13. പിന്നെ ഈ മാസ്ക് 2000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ 13 മാസ്ക് 15. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മറ്റേ ഇതിൻ്റെ ഡിസ്ക് പ്ലേറ്റ് FR2 അതൊരു 500. അപ്പം 15500. പിന്നെ അടുത്തത് ഈ ടാങ്ക് 6000. അപ്പോൾ 21500 നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഇമ്മീജിയറ്റ്ലി ഇതിൽ നിന്ന് വരാനുള്ള ഒരു ഏകദേശം വരുമാനമുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒന്നി OLX-ൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ മെസ്സേജ് ചെയ്താൽ മതി, നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം. ഈ വിലകളൊക്കെ ഏകദേശം ഫിക്സ്ഡ് ആണ്. ഇത് ഞാൻ വളരെ കുറച്ച് വിലയാണ് ഇട്ടേക്കുന്നത്. ഈ വിലയ്ക്കൊന്നും നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കിട്ടില്ല. അപ്പം താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. നമുക്കെന്തായാലും ടൈം പാസ് ചെയ്യാനുള്ള സമയമില്ല, നമുക്കൊരു സൂപ്പർ ബൈക്ക് വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കിക്ക് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്ത് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ എനിക്ക് കുറച്ച് ഇപ്പോൾ ഓൺലൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ച് തരാൻ പറ്റുമെങ്കിൽ അത് തരിക, നമുക്ക് നോക്കാം. അത് ലാഭമുള്ള സാധനമാണെങ്കിൽ നമുക്ക് വാങ്ങാം. കൂടുതലും നമ്മൾ ലോക്കൽ ആയിട്ട് വാങ്ങാനാണ് നോക്കുന്നത്. ഷിപ്പിങ്ങും ലോക്കലി തന്നെ ആരെങ്കിലും വന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഷിപ്പ് ചെയ്ത് വിടാനൊക്കെ കുറച്ച് തലവേദന ആയിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സാധനങ്ങളുടെ ലിസ്റ്റും കണ്ടു, ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസും കണ്ടു. ഈ പ്രൈസ് എന്ന് പറയുന്നത് റിജിഡ് അല്ല, ഒരു വിധമൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മിനിമം നമുക്കൊരു 20000 രൂപയെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഒരു 20000 രൂപയ്ക്ക് കൊടുക്കാം. പക്ഷെ അങ്ങനെ ആരും വരത്തില്ല. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് തന്നെ കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൈസസൊക്കെ നെഗോഷ്യബിളാണ്, പക്ഷെ ഒരു ലിമിറ്റിനപ്പുറമല്ല. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും എടുത്തു കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറയും ഷിപ്പിങ്ങിൻ്റെ പൈസയും കൂടെ തരാൻ പറയും. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ഉദ്ദേശമല്ല, നമ്മൾ ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മിനിമം വിലയ്ക്ക് അപ്പുറം കൊടുക്കില്ല. കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലാൻ നടക്കില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇനീഷ്യലി ഇത്രയും സാധനങ്ങൾ വിൽക്കാനായിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇനീഷ്യൽ പൂൾ ഓഫ് മണി കിട്ടാനാണ്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അത് ഉപയോഗിച്ച് അടുത്ത സാധനം വാങ്ങും. അപ്പം അങ്ങനെ നമ്മൾ ഒരു 2-3 റോളിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഇനീഷ്യലി ഇട്ട പൈസ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെയും പ്ലാൻ. അപ്പം നമുക്കിനി ഈ സാധനങ്ങളൊക്കെ പറ്റുമെങ്കിൽ OLX-ൽ ഇടാം. OLX-ൽ ഇട്ടിട്ട് ഇത് കൊടുക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് പറ്റുമെങ്കിൽ ലോക്കൽ ആരെങ്കിലും ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഇത്
എനിക്ക് കൊടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പക്ഷെ അതേസമയം ഈ പറഞ്ഞ പോലെ ഔട്ട്സൈഡ് ട്രിവാൻഡ്രോക്ക് അയക്കാനാണെങ്കിൽ കുറച്ച് മെനക്കേടുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് ഈ വീഡിയോ സീരീസ് ഉണ്ടാക്കാൻ മെനക്കെട്ടേ പറ്റുള്ളൂ. അപ്പം അതാണ് നമ്മളുടെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് പോകുമെന്ന്. എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും എനിക്ക് ഈ പറഞ്ഞ പോലെ സൂപ്പർ ബൈക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ ഇപ്പോഴേ കണ്ടു തുടങ്ങി. അപ്പം നമ്മൾ പെട്ടത് തന്നെ അത് വാങ്ങുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പൈസ വെച്ച് മാത്രമാണ് വാങ്ങാൻ പോകുന്നത്, വേറെ ഒരു വരുമാനവും നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും നമുക്ക് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കൊണ്ട് മെസ്സേജ് ചെയ്യിപ്പിക്കുക. പ്രൈസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രൈസിന് തന്നെ നിങ്ങൾക്ക് ഈ സാധനം കൊടുക്കാൻ എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഞാൻ പ്രൈസൊക്കെ റീസണബിളായിട്ടാണ് ഇട്ടേക്കുന്നത്, ഓവറായിട്ടല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ചെറിയ നെഗോഷിയേഷൻസ് ഒക്കെ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഇപ്പോൾ തുടങ്ങാൻ വേണ്ടിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മിനിമം ഒരു 20,000 വെച്ചിട്ടാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടത്. ഇനി കുറേ സാധനങ്ങളും കൂടെ ഉണ്ട്. പക്ഷേ അതൊന്നും ഞാനിപ്പോൾ കൊടുക്കാനുള്ള ഒരു മൂഡിലല്ല. ഇതൊക്കെ ഞാൻ പണ്ടേ കൊടുത്തായിരുന്നെങ്കിൽ ഈ സാധനങ്ങളൊന്നും ഇവിടെ കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഓരോ സാധനങ്ങൾ എപ്പോഴും വണ്ടിയിൽ നിന്ന് ഇളക്കുമ്പം സേവ് ചെയ്ത് വയ്ക്കും. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.